അന്നക്കുട്ടി അടക്കമുള്ള കേരളത്തിലെ ആദരണീയരായ വിധവകൾക്ക് ലഭിക്കേണ്ട തുക നരേന്ദ്രമോദി എന്ന നരാധവൻ നൽകാതിരിക്കുമ്പോഴും എന്താ അവന്റെ ഒരു സ്പീഡ്? എയ്റോപ്ലെയിൻ വരുന്ന പോലെയല്ലേ വരവ്? മനസ്സിലായി. കുറെ നാളായി ഇത് തുടങ്ങിയിട്ട് ഇന്നെനിക്ക് രണ്ടിലൊന്ന് അറിയണം. മാന്യമായ നിലയിൽ ഞാൻ മരാർന്നവെന്ന് പറയും. എടാ, നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. ജേക്ക് ജേക്ക് ആ പരാമർശം പിൻവലിക്കുമെന്ന് ഞാൻ കരുതുന്നു. അല്ല, എവിടെ എന്ത് പരിപാടി ഉണ്ടല്ലോ ഇവനാലും പറഞ്ഞു. ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രിയെ കുറിച്ച് അത്തരം ഒരു വാക്ക് ഉപയോഗിച്ചാൽ ജയിക്ക് ഏത് രാഷ്ട്രീയത്തിന്റെ പേരിലാണെങ്കിലും സഹിക്കുമെന്ന് തോന്നുന്നില്ല. ഞാൻ സായിപ്പിട്ടാൽ ബർമുഡ, നമ്മളിട്ടാൽ ട്രൗസർ എന്ന് പറഞ്ഞതുപോലെയാണ്. അതായത് പ്രധാനമന്ത്രിയെ വിമർശിക്കുന്നതിൽ എനിക്ക് വിയോജിപ്പില്ല, അത് അവരുടെ രാഷ്ട്രീയമാണ്. പക്ഷേ ഇത്തരം വാക്ക് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് എനിക്ക് ചർച്ചയിൽ തുടരാൻ പറ്റില്ല. ജയിക്ക് നമുക്ക് ചർച്ച തുടരാം, ആ പരാമർശം അങ്ങ് ഒഴിവാക്കിയാൽ മതി. ഞാൻ പറഞ്ഞു, ഞാൻ ടങ് സ്ലിപ്പ് അല്ല, നാവ് പിഴയല്ല. അതിൽ നിന്ന് ഒരക്ഷരം പിൻവലിക്കുന്നില്ല, ഒരണുവിട വിതചലിക്കുന്നില്ല. പൊട്ടന്ന് ലോക പൊട്ടന്ന്. പെൻഷൻ കൊടുക്കാൻ വൈകി, ഇതാണ് ചർച്ചയ്ക്ക് വിധേയമായ വിഷയം. പെൻഷൻ കൊടുക്കാൻ വൈകിയാൽ അത് നമ്മുടെ നാട്ടിൽ അത്ര പുതുമയുള്ള കാര്യമല്ല, നേരത്തെ വൈകിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പിണറായി സർക്കാർ, എല്ലാം ശരിയാക്കാൻ വന്ന പിണറായി സർക്കാർ വൈകിക്കൊണ്ടേയിരിക്കുന്നു. മറിയ കുട്ടി അമ്മയൊക്കെ പറഞ്ഞ തെറിക്ക് കയ്യും കണക്കുമില്ല. അപ്പോഴും നമ്മുടെ ജയ്ക്ക് കേന്ദ്രത്തിനെയാണ് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പെൻഷൻ കൊടുക്കാനുള്ള വിഹിതം മോദി നൽകിയില്ല, അതുകൊണ്ട് മോദി നരാധമൻ. ഇതാണ് ജയ്ക്കിന്റെ കണ്ടുപിടുത്തം. കോത്തിന്റെ അടുത്ത് വേദം മുങ്ങിയിട്ട് എന്താ കാര്യം? വിമർശനമൊക്കെ മനസ്സിലാക്കാം, പക്ഷേ പെൻഷൻ കൊടുക്കാൻ വൈകിയാൽ, അതായത് ഭരണാധികാരി പ്രധാനമന്ത്രി ആയിക്കോട്ടെ മുഖ്യമന്ത്രി ആയിക്കോട്ടെ, അതെങ്ങനെയാണ് ജയ്ക്ക് ഈ നരാധമനാകുന്നത്? ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവെ? ആ വാക്കിന്റെ അർത്ഥം അറിയാമോ ജയ്ക്കിന്? ജയ്ക്കിന് ഈ വാക്കിന്റെ അർത്ഥം അറിയില്ലെങ്കിൽ നന്നായി പഠിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ജയ്ക്ക് സി തോമസിനെതിരെ കുരുക്ക് മുറുക്കി ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നരാധമൻ എന്ന് വിളിച്ച ജെയ്ക്ക് സി തോമസിനെതിരെ ഇപ്പോൾ നിയമ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. ഡോക്ടർ ആർ ബാലശങ്കറാണ് നിയമ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. ഇവിടുത്തെ ക്രമസമാധാന നില ആകെ തകരാറിലായിരിക്കുന്നു. ഇപ്പച്ചന് മനസ്സിലായില്ലേ? അച്ഛനോടും മകനോടും തോറ്റ് ഹാട്രിക് അടിച്ചിരിക്കുമ്പോഴാണ് ചാനൽ ചർച്ചയിലേക്ക് വിളിയേറ്റിയത്. എടുത്ത ചാടി ഓടി, അവിടെ എത്തിയപ്പോ ദേ കിടക്കുന്നു മുട്ടമ്മണി. എന്തായാലും ജയ്ക്കിനെ വരരുതായിരുന്നു. നോക്കണ്ട, ആ ചെക്കൻ വീണതാ. ഒരാഴ്ചയാണ് സമയം. ഒരാഴ്ചക്കുള്ളിൽ വിഷയത്തിൽ തെറ്റുപറ്റി ഒരു നാക്കുപിഴയാണെന്ന് പറഞ്ഞ് മാപ്പ് അപേക്ഷിച്ചാൽ ഈ വിഷയത്തിൽ നിന്ന് തടിയൂരാം. അല്ലാതെ ഇപ്പൊ പറഞ്ഞതുപോലെ ഞാൻ മാപ്പൊന്നും പറയില്ല, ഞാൻ മാപ്പ് പറയേണ്ട കാര്യം എന്താണെന്നെങ്ങാനും ചോദിച്ച മുന്നറിയിപ്പുണ്ട്. ക്രിമിനൽ കേസ്, കോടതി നടപടി സർവ്വതും നേരിടേണ്ടി വരും. ചുരുക്കി പറഞ്ഞ പിണറായി സഖാവ് പോലും രക്ഷിക്കാൻ വരുമെന്ന് കരുതണ്ട. അല്ല, അങ്ങനെ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നേരെ പുതുപ്പള്ളിയിൽ പോയി നിന്ന് ഹാർട്രിക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വരൂലായിരുന്നല്ലോ.